ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീഡിയ മേക്കേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിദ്യാർത്ഥികൾക്കിടയിൽ അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ഗെയിമായിരുന്നു പബ്ജി. ലോകത്ത് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഗെയിം ഫ്രീ ഫയർ, അല്ലെങ്കിൽ ഡൗൺലോഡ്സ് ഉള്ള ഗെയിം ഫ്രീ ഫയർ ആയാലും പബ്ജിക്കും ഇവിടെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രീ ഫയർ കാണുന്ന പോലെ അല്ലെങ്കിൽ കളിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കുറ്റം പറയല്ല. എന്നാലും ഈ രണ്ട് ഗെയിമും ആയിരുന്ന ഒരു കാലത്ത്, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മളെ ഈ ഒരു ഗെയിമിങ്ങിനെ തന്നെ നിയന്ത്രിച്ച ഒരു സംഭവം എന്ന് പറയാം. അപ്പോൾ നമ്മളെ പബ്ജി എങ്ങനെ ഒരു ചൈനേൻ്റെ ഇത് കാരണം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വി പി എൻ വെച്ചൊക്കെ കളിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ, പക്ഷേ എന്നാലും അത് നമ്മളെ ഒരു ഒഫീഷ്യലായിട്ടോ അല്ലെങ്കിൽ ആ ഒരു നേരായതിലല്ല. എന്നാലും നമുക്ക് ഈ സന്തോഷിക്കാനുള്ളൊരു വാർത്ത വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ പബ്ജി ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളും നമ്മളെ പബ്ജിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നമുക്ക് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഇമേജസ് ഞാനിപ്പോൾ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ കാണേണ്ട ഈ ഒരു പബ്ജിയുടെ ഈ ഒരു സൈറ്റിൽ നിന്ന് വന്ന ഏകദേശം ഒരു കുറച്ച് നേരം, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നേരം മാത്രമേ ഈ ഒരു സാധനം അവർ ഓണാക്കി വെച്ചിട്ടുള്ളായിരുന്നു. പിന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അത് പബ്ലിക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ കാര്യം എന്നൊന്നും നമ്മൾ കൂടുതലായിട്ട് അന്വേഷിച്ചും കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തമായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് ഈ ഒരു സാധനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഇതിലെ തെളിവ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയല്ലെങ്കിലും നമുക്ക് പറയാം പബ്ജി ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ പബ്ജി വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു ഇതിൽ പറയാം. കാരണം അത്രയും ഫാൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പബ്ജിക്ക് ഇന്ത്യയിലായാലും അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ടും നമുക്ക് പബ്ജിക്ക് ഏറ്റവും കൂടുതൽ ഫാൻസൊക്കെ ഉള്ള ഒരു സംഭവമാണ് ഗെയിമാണ്. ഞാൻ പറഞ്ഞു ഫ്രീ ഫയർ ആണ് ഏറ്റവും കൂടുതൽ ഡൗൺലോഡ്സ് എങ്കിലും പബ്ജിയാണ്, അല്ല പബ്ജിയാണ് അടിപൊളി അല്ല, രണ്ടും അടിപൊളിയാണ്. എന്നാലും പബ്ജിക്ക് കൂടുതൽ ഫാൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു പബ്ജി ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു ലോഞ്ചിങ്ങും കാര്യങ്ങളും ഏകദേശം ഒരു പറയുന്നത് ഇത് എത്രത്തോളം ശരിയാണെന്ന് ഉറപ്പിക്കേണ്ട ആവശ്യമില്ല. ഇന്നിപ്പം 1 May ഈ ഒരു 1 May തന്നെ ഇതിൻ്റെ ടീസറും കാര്യങ്ങളൊക്കെ റിലീസാവും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പബ്ജി ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഏറ്റവും അടുത്ത് തന്നെ അറ്റ് ഏർലിയസ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം ശരിയാണെന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. കാരണം പല പല യൂട്യൂബ് ചാനലിൽ നിന്നും അല്ലെങ്കിൽ പല പല ഇതിൽ നിന്നൊക്കെയാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം ശരിയാണെന്നോ അല്ലെങ്കിൽ 100% ശരിയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പല പല തെറ്റുകളായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ആശ്വസിക്കാനുള്ള ഒരു കാര്യം അവർ അവരുടെ സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ഒരു ഇതിൽ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്, പബ്ജി വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നൊക്കെ. അപ്പോൾ പബ്ജി ഫാൻസ് അല്ലെങ്കിൽ പബ്ജി കളിക്കുക, അപ്പോൾ ഞാനൊക്കെ പണ്ട് പബ്ജി കുറേ കാലം കളിച്ചിരുന്നു, പിന്നെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നിർത്തി. കാരണം പബ്ജി കളിക്കുമ്പോൾ നമുക്ക് കുറേ സമയം അതിന് സ്പെൻഡായി പോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ പബ്ജി വരികയാണെങ്കിൽ എന്താ എല്ലാവരും കളിക്കുക, അല്ലെങ്കിൽ ഇന്ത്യൻ്റെ ഒരു സെർവർ കാരണം അല്ലെങ്കിൽ ഇന്ത്യ ഒരു സെർവറായിട്ട് എടുക്കുകയാണ്. അപ്പോൾ പബ്ജി വരുന്നത് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയാണെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഈ ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും പബ്ജി നിങ്ങൾക്ക് പബ്ജിയെക്കുറിച്ചോ അല്ലെങ്കിൽ പബ്ജി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലൊക്കെ എന്ത് ചെയ്യുക, പബ്ജിനെ പറ്റിയുള്ള എന്തെങ്കിലും കമൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിലാ സോറി കമൻറ്റിൽ ഇടാം. അപ്പം പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്നത് പോലത്തെ വെറൈറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരും. അപ്പോൾ ഞാൻ അജയ്, മീഡിയ മേക്കേഴ്സ്. പുതിയതായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.